എവരിവാണ്, ദിസ് ഇസ് യു സീ ദ ഹാരിസ് ഫ്രോം സെഹരിഷ് വണ്ടർ വേൾഡ്. കത്തിയൊക്കെ നിൽക്കണണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഇന്ന് ഞാനൊരു ചെറിയ പ്ലാൻ ഹണ്ടിങ് ആണ് പരിപാടി. ഇപ്പോൾ ഇത് എൻ്റെ സ്വന്തം വീടാണ്, മൂവാറ്റുപുഴയിലുള്ള എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പറമ്പുണ്ട്. അപ്പോൾ ഈ പറമ്പിലൊക്കെ നമ്മുടെ ചേമ്പും പിന്നെ അങ്ങനത്തെ ഫേൺസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ ചെടികളുണ്ട്. അപ്പോൾ പ്ലാൻ ഹണ്ടിങ്ങിന് ഇറങ്ങാനുള്ളതാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കാണുന്ന പല വെറൈറ്റി ഫേൺസ് ഉണ്ട്, പിന്നെ അതുപോലെ പേരറിയാത്ത കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇതൊക്കെ ചെടിച്ചട്ടിയിൽ നടലാണല്ലോ. ഞാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുത്തി ഇളക്കാനായിട്ടൊരു കത്തിയൊക്കെ ആയിട്ട് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. നമുക്ക് നോക്കാം എന്തോരം ചെടികൾ കിട്ടുന്നുള്ളത്. ഉണ്ട്, അതുപോലെ മേലെയുണ്ട് കുറേ ചെടികൾ, കുറേ അവിടെ മുകളിൽ കുറച്ച് പറമ്പുണ്ട്. അപ്പോൾ അവിടെ ഈ മതിലിലൊക്കെ ഇങ്ങനെ ഫേൺസ് അള്ളിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇങ്ങനെ ചേമ്പിലയിലൊക്കെ വെള്ളമൊഴിച്ച് കളിക്കാത്തവരൊക്കെ കുറവായിരിക്കൂലേ. ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു ഇങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങി ചേമ്പൊക്കെ കണ്ടപ്പോൾ. അതുപോലെ ഈ ഒരു കായ കണ്ടപ്പോൾ നമ്മൾ ചോര എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറ്റിച്ച് ചെറുപ്പത്തിലൊക്കെ കളിച്ചിരുന്ന ഓർമ്മ വന്ന്. അപ്പം ജസ്റ്റ് നിങ്ങളിത് കണ്ടപ്പോൾ നിങ്ങളായിട്ട് വെറുതെ ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ പ്ലാൻ ഹണ്ടിങ്ങിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാക്ക് സൈഡിലെ പറമ്പ്, ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പുറകുവശത്തൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ചേമ്പതേ, ഈ ചേമ്പൊക്കെ നമുക്കിപ്പോൾ കുറച്ച് ഭംഗിയിലൊക്കെ വെക്കാമല്ലോ. കുട്ടികളൊക്കെ ഇട്ടുമ്പോൾ ഒന്ന് മതി. എടുത്തോ ഏ. അപ്പോൾ ഇത് പറഞ്ഞാൽ കുത്തിയിളക്കി എടുത്തിട്ട് അതിൻ്റെ കായ് കുറച്ച് പൊട്ടി പോകുന്നുണ്ട്, പക്ഷെ വേരൊക്കെ ഉണ്ട്, കിട്ടുമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ചേമ്പ് നോക്കാം കേട്ടോ. നല്ല ഭംഗിയില്ലേ, വൈറ്റും ഗ്രീനൊക്കെ ഷെയ്ഡായിട്ട്. അപ്പോൾ ഈ അടുത്തതായിട്ട് നമുക്ക് ഇതാണ് കേട്ടോ, അതാ ഇവിടേക്ക് ഇപ്പോൾ ഉണ്ടാവും. ഇത് കറുകപ്പട്ടയുടെ മരമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുത്തിയിളക്കി എടുക്കാം അടുത്തതായിട്ട്. ഉണ്ടോ, ഇതൊരു ഫേണാണ്. നമുക്കിതും കണ്ട് ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് വേറൊരു ടൈപ്പ് ഫേണാണ് കേട്ടോ. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ഫേണായിട്ടുണ്ട്. ഇനിയും ഫേൺസ് നമുക്ക് നോക്കിയിട്ട് വരാം. വേറൊരു ടൈപ്പ് ഫേണാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് എടുക്കാം. മതി മതി, ശരിയാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഇപ്പോൾ രണ്ട് ഫേൺ കിട്ടിയത് ബാങ്കുളിക്ക്. അപ്പോൾ നമുക്ക് ഇതും എടുക്കാം. ഇതൊരു വേറെ ടൈപ്പ് ഫേണാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇത് ഇതും കൂടെ നമുക്ക് എടുക്കാം. ഇത് നല്ല ഭംഗിയായിരിക്കും. ഇത് വേറൊരു ടൈപ്പ് ചെടിയും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി പറിക്കാം കേട്ടോ. അപ്പോൾ ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്, പക്ഷെ അത്യാവശ്യം ചെടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്നും ഇല്ലാന്നാണ് തോന്നണത്. അപ്പോൾ ഒരുമാതിരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് വരാം നമുക്ക്. ഇതാ ഇവിടെ ഇട്ട് നമ്മൾ നേരത്തെ പറിച്ചതിൻ്റെ വേറൊരു ടൈപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതും കുറേ അധികം നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ പറിക്കാം. ഇനി അങ്ങോട്ട് വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ അത്യാവശ്യം പറിച്ചു. അതുപോലെ താഴെ നിന്നും കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊന്നും അങ്ങനെ ചെടികളൊന്നുമില്ല. നമുക്കിതേ ഇത്രയും ചെടി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത്രയും ചെടികൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ അടിപൊളിയാക്കി ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ വെച്ചിട്ടിനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യമൊക്കെ കിട്ടി, ഞാൻ വിചാരിച്ചതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ഞാൻ വന്നത്. കുറച്ച് ഫേൺസും കുറച്ച് ചേമ്പൊക്കെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇത് ചട്ടിയിലൊക്കെ നട്ടിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പ്ലാൻ ഹണ്ടിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തോരം ചെടികൾ കിട്ടിയെന്നുള്ളത്. ഇന്നലെ ആ കാണിച്ചതിന് ശേഷം പിന്നീടും ഞാൻ കുറേ ചെടികൾ പോണ വഴിക്കൊക്കെ എനിക്ക് കുറേ ചെടികൾ കിട്ടി. അപ്പോൾ അതും ഞാൻ ഇതിനകത്ത് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ ഫേണൊക്കെ തിരിച്ചു വരണ വഴിക്ക് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ കയറിയപ്പോൾ അവിടെ മതിൽ പിടിച്ചിരുന്നു. പക്ഷേ നട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഓരോ ഫേണും കൂടെ കാണിച്ചു തരാം. അതാ ഈ ഫേൺ, ഈ ഫേണും അതെ മതിലുണ്ടായിരുന്നതാണ്, മതിൽ പിടിച്ചിരുന്നിരുന്നതാണ്. പക്ഷേ ചെടി ചട്ടിയിൽ നട്ടു വരുന്നപ്പോൾ നല്ല രസമുണ്ട്. അതുപോലെ ഈ ചെടിയൊക്കെ എൻ്റെ ഒരു നെയ്ബർ തന്നതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇത് നമ്മൾ ആ പറിച്ച കൂട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. പിന്നെ ഇതും എൻ്റെ നെയ്ബർ തന്നതാണ്. പിന്നെ കണ്ടോ, നമ്മൾ ആ പറിച്ച വെളുത്ത ചേമ്പ് വൈറ്റും ഗ്രീനും ഉള്ള ചേമ്പാണ്. വൈറ്റല്ല, ശരിക്കും ഒരു ക്രീം കളറാണ്. പിന്നെ അതുപോലെ ഈ ചെടിയൊക്കെ നമ്മൾ അവിടെ നിന്ന് പറിച്ചതായിരുന്നു.
ചേമ്പിനൊക്കെ ഒരു ചെറിയ വാട്ടമുണ്ട്. പിന്നെ ദേ ഈ ഒരു ഫേണും, പിന്നെ മറ്റേ ഫേണൊക്കെ ഞാൻ വേറെ സൈഡിലാണ് നട്ടു വെച്ചേക്കുന്നത്. അപ്പോൾ ദേ ദൂരത്തു നിന്ന് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ചെടികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സെക്ഷൻ ഫുള്ള് കവറായിട്ടുണ്ട് ഇത്രയും ചെടികൾ വെച്ചിട്ട്. ഇത്രയും എന്തായാലും പ്ലാന്റ് ഹണ്ടിങ് സക്സസ്സായി. ഇത്രയും ചെടികളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഫണൊക്കെ ശരിക്കും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഭംഗിയുണ്ടാവുമെന്ന്. ഇതിൽ പോട്ടിലൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരേക്കും. ദിസ് ഇസ് സി എസ് സി ദ ഹാരി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.